ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ഐസാസ് വേൾഡിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കാക്ടസ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേറ്റ് കാര്യങ്ങൾ, അതുപോലെ വേറെ പോട്ടിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നടി രീതികൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ ആ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള കാക്ടസ് പ്ലാന്റാണ്. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കള്ളിമുൾച്ചെടി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഇതിനൊരു 4-5 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, നന്നായിട്ട് ബുഷിയായിരിക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇൻഡോറായിട്ട് വെച്ച് കൊടുക്കാം. പക്ഷേ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിനെ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും വെയിൽ കൊള്ളുന്ന ഏരിയയിലൊന്ന് വെച്ച് കൊടുക്കണം. എങ്കിലേ ആ കളറും എല്ലാം നമുക്ക് വരികയുള്ളൂ. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മണൽ അധികമുള്ള ഒരു പോട്ടിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചാണകപ്പൊടി, ചകിരിച്ചോറും, ചകിരിച്ചോറ് കുറച്ച് അധികം ഉണ്ടായാലും ചാണകപ്പൊടി അധികം വേണ്ട. കാരണം ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, അധികം വളമൊന്നും ഇതിന് ആവശ്യമില്ല. നന്നായിട്ട് എന്താ പറയുക, നല്ല കട്ടിയുള്ള മണ്ണായാലും, മണൽ ഞാൻ പറഞ്ഞ മണൽ കൂടിയിരിക്കുന്ന ആ ഒരു ഇതിൽ നന്നായിട്ട് വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഉണ്ടായിക്കോളും. ഇടയ്ക്ക് നമ്മൾ ഇതിനൊന്ന് ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം നനച്ചു കൊടുത്താൽ മതി. അധികം ഈ പിന്നെ ചെടിയുടെ തടത്തിൽ വെള്ളം നിന്നാൽ വേഗം ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കള്ളിമുൾച്ചെടി എന്ന് പറയുന്ന ഈ ഒരു കാക്ടസ് പ്ലാന്റിനൊക്കെ വെള്ളം തീരെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. അതുകൊണ്ട് വെള്ളം അധികമാവാതെ ശ്രദ്ധിക്കണം. ഈ ഒരു പ്ലാന്റ്, കാക്ടസ് പ്ലാന്റിൻ്റെ മുള്ളുകൾ അധികം നമ്മളെ എന്താ പറയുക, അധികം കുത്താത്ത ടൈപ്പാണിത്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റുള്ള പ്ലാന്റുകൾ ഇതിൽ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഇനം ഉണ്ട്. അതിൽ തന്നെ മുള്ള് ഉള്ളതൊക്കെ ടൈപ്പ് ഉണ്ട്. ഇത് അത്യാവശ്യം മുള്ള് എന്താ പറയുക, അധികം ഇല്ലാത്തൊരു ടൈപ്പാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ തണ്ട് എന്ത് ചെയ്യാം, വേറെ ചട്ടിയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ പ്ലാന്റുള്ള ആ ഒരു പോട്ടിലോട്ട് വെച്ച് കൊടുത്താൽ അതിൻ്റെ വേരൊന്ന് ഇറങ്ങിക്കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ചെറിയൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കും. കാരണം ഈ ഒരു പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇത്ര ആയത് തന്നെ 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അത് വലുതായതിന് ശേഷം മാത്രം നമുക്ക് അതിനെ റീപോട്ടിങ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം ഇതിന് വളരെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റിൻ്റെ ഒരു പൊട്ട് ഞാനതുപോലെ ഒന്ന് ആ ഒരു ചട്ടിയിൽ തന്നെ വെച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേര് പിടിച്ചിരിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് വേറെ പൊട്ടിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇൻഡോറായി വെച്ച് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക വെച്ചാൽ, ഈ ഒരു ചകിരിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ബോൾസുകളൊക്കെ വെച്ചിട്ട് വേറെ പോട്ടിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഈ ചെടി തന്നെ ആകെ മാറിപ്പോകും കേട്ടോ. നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ ഒരു ചെറിയ ചെടിയുടെ ചട്ടിയിൽ വേറെ ചെടിയുടെ ഇതിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളതാണ്. അധികം വെള്ളമൊന്നും കെട്ടി നിൽക്കാത്തൊരു ചട്ടിയാണ്. അപ്പോൾ അതിൽ തന്നെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പോട്ടി മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ അധികം, ഞാൻ പറഞ്ഞല്ലോ, മണലാണ് ചേർത്തിട്ടുള്ളത്. സാധാ നല്ല മണൽ, പുയി മണൽ അല്ല, നല്ല മണൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ കുറച്ച് മണ്ണ്, ചകിരിച്ചോറ്, ഇത്രയും വേണം. കുറച്ച് മണ്ണും ചകിരിച്ചോറ്, കുറച്ച് എന്താ പറയുക, ചാണകപ്പൊടി, ഇതും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഞാനിത് ഇതുപോലെ ഈ പോട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഹോള് ഇട്ടിട്ട് അതിൽ വേണം നിന്ന് പ്രസ് ചെയ്ത്, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അതിൽ നന്നായിട്ട് ഉറച്ച് നിന്നെങ്കിലേ ആ ഒരു പ്ലാന്റ് അവിടെ നന്നായിട്ട് വേരൊക്കെ പിടിച്ചു വരുള്ളൂ. അപ്പോൾ ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ, അധികം വേണ്ട. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ കുറച്ച് പുഴങ്കല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് നല്ല ഷെയ്ഡായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൽ വേരിറങ്ങിയതിന് ശേഷം നമുക്ക് നേരിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇത് ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഇതുപോലെ ഒരു പോട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഞാൻ ഏകദേശം ഇതൊരു സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വെയിലിൻ്റെ ഒരു
എന്താ പറയുക ധൂളി കിട്ടുന്ന ആ ഏരിയയിലാണ് ഇത് കണ്ടോ. ഞാൻ ഈ പോട്ട് നേരെ വേറെ പോട്ടിലോട്ട് നിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ആ പോട്ടിലോട്ട് മാറ്റിയപ്പോൾ തന്നെ നമ്മളെ ചെടിയുടെ ലുക്ക് തന്നെ മാറി. കാരണം നമ്മൾ ഇൻഡോറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു പോട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചെടിയെ കുറിച്ചിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒപ്പം തന്നെ കമൻറ്റും ചെയ്യണം. ഇൻഷാല്ലാ അടുത്തതായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.